Assalamu alaikum rahmatullahi wabarakatuh. Alhamdulillah. Alhamdulillah al-wahid al-ahad. Al-fard al-samad. Alladhi lam yalid wa lam yulad. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkal alayhi. Allahumma salli ala sayyidina wa habibina wa nabiyyina Muhammadin wa ala alihi wa ashabi ajma'in. Ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shahli sodri wa yassir li amri wa nuqdatam min lisani yafqahu qawli. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാന്റെ എല്ലാ പുണ്യവും പ്രതിഫലവും നേടിയെടുക്കുന്ന സജ്ജനങ്ങളിൽ സൗഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിലെ ധനവ്യയത്തെക്കുറിച്ചാണ്. ശേഷം സമൂഹത്തിന് വേണ്ടി അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അത് മനുഷ്യനെ നിരന്തരം ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഖുർആനിലുടനീളം പറഞ്ഞത് മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയത് എന്നതാണ്. അതുകൊണ്ടും അവസാനിപ്പിക്കാതെ ഒരിടത്ത് പറഞ്ഞു, വാത്തുഹു മിൻ മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനം അഥവാ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അതിനാൽ അതെങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കരുത്, എങ്ങനെ കൈവശം വെക്കണം, എങ്ങനെ കൈവശം വെക്കരുത്, എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിന് മാത്രമാണ്. അതാണ് ഇസ്ലാമിലെ സാമ്പത്തിക രംഗത്തെ തൗഹീദ് എന്നർത്ഥം. സാമൂഹ്യ നീതി സ്ഥാപിക്കുക എന്നതിനാണ് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ പ്രവാചകൻ്റെ ചരിത്രം മാത്രമേ കാലഗണന അനുസരിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് ഒരധ്യായത്തിൽ ഒതുക്കി നിർത്തുകയാണ് ചെയ്തത്. അത് ഹദർത്ത് യൂസ് നബി അലൈഹി സ്സലാമയെ സംബന്ധിച്ചാണ്. ആ സംഭവം വിശദീകരിക്കുമ്പോൾ അഹ്സനുൽ ഖസദ്, കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അത് ആരംഭിച്ചിട്ടുള്ളത്. യൂസ് നബി അലൈഹി സ്സലാം ഭൂമിയിൽ ചെയ്ത മഹത്തായ കൃത്യം എന്താണ്? തീർച്ചയായും തൗഹീദിൻ്റെ പ്രബോധനം ജയിലിൽ വെച്ച് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. തൻ്റെ ജയിലിക്കൂട്ടുകാരോട് പറഞ്ഞു, അർബാബും മുത്തഫരിക്കൂന ഹൈറും അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അങ്ങനെ അവിടെ വെച്ച് തൗഹീദിൻ്റെ പ്രബോധനം ആരംഭിച്ചു, നിർവഹിച്ചു. എന്നാൽ ജയിൽ മോചിതനായി വരുമ്പോൾ തനിക്ക് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം എന്ത് എന്ന് സമൂഹത്തിനു മുമ്പിൽ തുറന്നു പറയുകയായിരുന്നു. ഉജയൽനി അല ഹസായിനി അല് ഇന്നി ഹഫീദുൽ അലീം, ഭൂമിയുടെ ഖജനാവുകളുടെ ചുമതല എന്നെ ഏൽപ്പിക്കും, ഞാൻ ഹഫീദാണ് അലീമാണ്. അഥവാ അതെങ്ങനെ കൊണ്ടു നടത്താമെന്നെനിക്ക് സൂക്ഷ്മമായി അറിയാം, ഞാനത് കൃത്യമായി കണിശമായി നിർവഹിക്കുകയും ചെയ്യും. ഹദ്റത്ത് യൂസഫ് അലൈഹി സ്സലാം ഭൂമിയിൽ ചെയ്ത അതിമഹത്തായ കൃത്യങ്ങളിലൊന്ന്, 7 വർഷം പട്ടിണിയുടെ പിടിയിൽ അകപ്പെടുമായിരുന്ന ഈജിപ്തിനെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ്. 7 വർഷത്തെ സമ്പന്നത കൊണ്ട് പിന്നീട് വരാനിരിക്കുന്ന 7 വർഷത്തിൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ആവശ്യമായ ആസൂത്രണങ്ങൾ ചെയ്തു എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്സലാം മക്കയിൽ തൻ്റെ കുടുംബത്തെ താമസിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന, റബ്ബി ജൽ ഹാദാ ബലദൻ നാമിനൻ ഒർസ് കൽഹു മിനസമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വലിയോമിൽ ആഹ്, അള്ളാഹുവിലും പരലോകത്തും വിശ്വസിക്കുന്നവർക്ക് നീ സുഭിക്ഷത നൽകണം, അതുപോലെ നിർഭയമാക്കണം ഈ നാടിനെ. പക്ഷേ അള്ളാഹു സുബാനത്തെ തിരുത്തി, ഒമൻ കഫറ ഹോമത്തിയോ കലീല, സത്യനിഷേധികളായ ആളുകൾക്കും അള്ളാഹു വിഭവങ്ങൾ നൽകും എന്ന് പഠിപ്പിച്ചു. അഥവാ ഭൂമിയെ സുഭിക്ഷമായ, ശാന്തമായ, സമാധാനമുള്ള, സുരക്ഷിതത്വമുള്ള ഒന്നാക്കണം എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്സലാം പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണല്ലോ റബ്ബി ജൽ ഹാദാ ബലദൻ നാമിനെന്ന് പറഞ്ഞതുപോലെയാണ്. ഫൽ യബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദി അതമവും മിഞ്ചു വാമനവും മിൻഹോ, പട്ടിണിയിൽ നിന്നും പേടിയിൽ നിന്നും ആളുകളെ മോചിപ്പിച്ചു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാട്ടിൽ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ദാരിദ്ര്യമില്ലാത്ത സമൂഹമുണ്ടാകണം. അതിനെന്തു വേണം? ധാരാളമായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാം, വലാ തോത്തു സുഫാ അംവാലക്കുമില്ലത്തി ജാലല്ലാഹു ലക്കും ഖിയാമ, മനുഷ്യ സമൂഹത്തിൻ്റെ നിലപ്പിന് ആധാരമായ സമ്പത്ത് കാര്യബോധമില്ലാത്തവർക്ക് നൽകരുതെന്ന് പഠിപ്പിച്ച ഖുർആൻ സമ്പാദിക്കുന്നതിന് വലിയ പ്രോത്സാഹനം നൽകി. വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വരുന്നതിന് മുമ്പ് ആളുകൾ കച്ചവടം ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോലിയിൽ വ്യാപൃതരായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അലൂ ഇലാ ദിക്രില്ലാഹ് വസ്അലുൽ ബൈഅ,
വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് അഥവാ ജുമാക്ക് ക്ഷണിക്കപ്പെട്ടാൽ അതിന് ഉത്തരം നൽകുക, കച്ചവടം നിർത്തുക. അതിനർത്ഥം അതുവരെ കച്ചവടം ചെയ്യുന്നവരായിരുന്നു എന്നർത്ഥം. ഇനി നമസ്കാരം കഴിഞ്ഞാലോ? ഫൈദാ കുലേത്തി സ്വലാത്തു പഞ്ചഷൂഫില്ലാതെ ഒബുത്തവും ഇനി പതില്ല. ഭൂമിയിൽ വ്യാപരിക്കണം, അവിടെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം അഥവാ സമ്പാദിക്കുക എന്ന ഒരു പുണ്യകർമ്മമാണ്. അതിനാലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് വലിയ പ്രോത്സാഹനം നൽകി. സത്യസന്ധരായ വിശ്വസ്തരായ വ്യാപാരികൾ അന്ത്യദിനത്തിൽ അമ്പിയാക്കളുടെ മുസ്ലിങ്ങളുടെ സിദ്ധീകരണം ശ്രോതാക്കോടെയാകുമായിരിക്കും എന്ന് പഠിപ്പിച്ചു. കൃഷി ചെയ്യുന്നവർ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചു. എന്തെങ്കിലും വൃക്ഷം നടാണെങ്കിൽ അതിനുണ്ടാകുന്ന പഴങ്ങൾ പക്ഷികൾ തിന്നാലും മൃഗം കഴിച്ചാലും മനുഷ്യർ കഴിച്ചാലും ചെടി നട്ടവന് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു. കായികാധ്വാനത്തിലൂടെ ക്ഷീണിതനാകുന്ന മനുഷ്യൻ പാപമോചനായി തിരുമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ വലിയ പ്രാധാന്യം അധ്വാനത്തിന് നൽകി, കൃഷിക്ക് നൽകി, കച്ചവടത്തിന് നൽകി. അങ്ങനെ ധാരാളം വിഭവം ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഭൂമിയെ ഫലസമൃദ്ധമാക്കണം. ആസന്ന മരണമായ മനുഷ്യൻ്റെ വശം ഒരു തെങ്ങിൻ തൈയുണ്ടെങ്കിൽ അത് നടുകയാണ് വേണ്ടത്. അത് വലിച്ചെറിഞ്ഞ് പ്രാർത്ഥനാ നിരതനാകണമെന്നല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമ്പത്തോ? അതിൻ്റെ കാര്യത്തിൽ രണ്ട് നിയമമുണ്ട്. ഒന്ന്, സമ്പന്നർക്കിടയിൽ കറങ്ങാൻ പാടില്ല. കൈലാ യക്കൂന ദൂലത്തം പൈനൽ അകലിയാകും. പണക്കാർക്കിടയിൽ കറങ്ങുന്നതാവരുത്, അവർക്കിടയിൽ മാത്രം കറങ്ങുന്നതാവരുത് സമ്പത്ത്. അഥവാ സമൂഹത്തിലേക്ക് പ്രസരിക്കണമെന്നർത്ഥം, ഒഴുകണമെന്നർത്ഥം. അപ്രകാരം തന്നെ പറഞ്ഞു, അത് കെട്ടിപ്പൂറ്റി വെക്കരുത്. വല്ലദീന യക്നീസുന ദഹബൽ ഫില്ല വലാ യുൻഫിഖുനഹ ഫീ സബീലില്ലാഹ് ഫബശ്ശിറും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഉം വജുനൂബും വദുഹൂറും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂക്കു മാ കുൻതും തക്നീസൂൻ. സ്വർണവും വെള്ളിയും കുന്നുകൂട്ടി വെക്കുന്ന ആളുകൾ അതല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല എങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയുടെ ശുഭവാർത്ത അറിയിക്കുക. അത് എന്താണ്? ഈ നാണയത്തൊട്ടുകൾ ചുട്ടുവഴിപ്പിക്കപ്പെടും. എന്നിട്ട് ഈ ധനം ചെലവഴിക്കാത്തവരുടെ നെറ്റിത്തളവും അവരുടെ പാർശ്വഭാഗവും പുറഭാഗവും അതുകൊണ്ട് ചൂടുവെക്കപ്പെടും, ഇസ്തിരി വെക്കപ്പെടും. അത്ര കഠിനമായ ശിക്ഷയായിരിക്കും ഉണ്ടാവുക സമ്പത്ത് കുന്നുകൂട്ടി വെച്ച് അത് ചെലവഴിക്കാത്തവർക്ക് എന്നെക്കൂടാൻ താക്കീത് ചെയ്യുകയാണ് ചെന്ന്. അങ്ങനെ ചെലവഴിക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കണം? അത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്ന് ഖുർആൻ പഠിപ്പിക്കും. പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ആളുകൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ, വെള്ളം, വെളിച്ചം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ആളുകൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ സമ്പത്തെ കൈവശം വയ്ക്കുന്നതിൻ്റെ അവകാശം മാത്രമാവുകയില്ല, അത് അവരുടെ കൂടി അവകാശമായിരിക്കും. അതിനാലാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീനഫി അംവാലിം ഹക്കും മാലും ലിസ്സായിലുൽ മഹ്റൂം. ചോദിച്ചു വരുന്നവനും പ്രാഥമിക ആവശ്യങ്ങൾ തടയപ്പെടുന്നവനും സമ്പന്നരായ ആളുകളുടെ സ്വത്തിൽ അവകാശമുണ്ട്, നിശ്ചയമായ അവകാശമുണ്ട്. ഒഫി അംവാലി മക്കും ലിസ്സായിലുൽ മഹ്റൂം. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞു, അവരുടെ സ്വത്തിൽ ചോദിച്ചു വരുന്നവനും ജീവിതാവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടവനും അതാ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്കും അവകാശമുണ്ട്. വാത്തി ദൽ ഖുർബ ഹക്കഹു വൽ മിസ്കീൻ ഉബ്നു സബീൽ. ഇതെല്ലാം അഗതിയുടെ അവകാശമാണ്, അടുത്ത ബന്ധുവിൻ്റെ അവകാശമാണ്. അഥവാ സമ്പന്നൻ്റെ അവകാശം അയാളുടേതല്ലാതായി മാറുന്നു പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ആളുകൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ എന്നർത്ഥം. ഇങ്ങനെ സമ്പത്ത് ചെലവഴിക്കാൻ സന്നദ്ധമാകാതിരിക്കുക എന്നത് മതത്തിൻ്റെ നിഷേധമായാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു ചോദിക്കുന്നു, അറായിത്തല്ലതി കദിബിദ്ദീൻ, ആരാണ് ദീനിനെ നിഷേധിക്കുന്നതെന്ന് നീ കണ്ടിട്ടുണ്ടോ? ഫദാലിക്കല്ലതി യദുല്ലത്തി, അനാഥയെ അവഗണിക്കുന്നവനാണ്. വലാ യഹുദ്വലാ തൊയാമിൽ മിസ്കീൻ, അഗതിയുടെ അന്നം അയാൾക്ക് നൽകാൻ പ്രേരിപ്പിക്കാത്തവനാണ്. പിന്നീട് പറഞ്ഞു, ഒയിലുനിൽ മുസല്ലി, നമസ്കരിക്കാൻ നാശം. എന്താ നമസ്കാരത്തിനാരം? അത് പ്രതിഫലനമില്ലാത്ത നമസ്കാരമാണ്. ഓ യംനൗനൽ മൗൻ, കൊച്ചു കൊച്ചു ഉപകാരങ്ങൾ വരെ തടയുന്നതാണ്. അതിന് മനുഷ്യനെ മോചിപ്പിക്കാത്ത നമസ്കാരം നാശത്തിന് കാരണമാകുന്ന നമസ്കാരമാണ്, അഥവാ പ്രതിഫലനമില്ലാത്ത നമസ്കാരമാണ്, മനുഷ്യ ജീവിതത്തെ മാറ്റിയെടുക്കാത്ത നമസ്കാരമാണ്. അപ്പോൾ അഗതിക്ക് അന്നം നൽകുക എന്ന്, അതിന് പ്രേരിപ്പിക്കുക എന്ന്, അന്നം അഗതിയുടേതാണ്, കൈവശം വെക്കുന്ന സമ്പന്നനാണ്, അത് നൽകാൻ പ്രേരിപ്പിക്കാത്തവർ ദീനിൻ്റെ നിഷേധിയാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കല്ല വല്ലാ തുകരുമെത്തിയും, അല്ല, നിങ്ങൾ അനാഥകളെ ആദരിക്കുന്നില്ല. വലാ തഹല്ലൂൻ അലാ തൊയാമിൽ മിസ്കീൻ, അഗതിയുടെ അന്നം നൽകാൻ പ്രേരിപ്പിക്കുന്നുമില്ല. ഫമ്മൽ യതീമ ഫലാ തഖർ വമ്മസ്സൈല ഫലാ തൻഹർ. അതിനാൽ അനാഥയെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്, നിന്ദിക്കരുത്, ചോദിച്ചു വന്നവനെ വിരട്ടിയാട്ടരുത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഏറ്റവും പ്രയാസകരമായ സത്യശുദ്ധ മായ പാത ഏതാണ്? ഏതാണ് ഈ മലമ്പാത? അമ്മാ അതറാക്കമൽ അക്കബ, മലമ്പാത എന്താണ്? നിനക്ക് എന്തറിയാം? അത് ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്താണോ?
അല്ലെങ്കിൽ കുറേ ദിക്റുകളും ദുആകളും ചെയ്യലാണോ? അല്ല. ഫക്കു റഖബ, അടിയാളിൻ്റെ മോചനമാണ്. ഔ ഇത്വാമു ഫി യൗമിൻ ദീ മസ്ബ, കടുത്ത പട്ടിയുടെ നാളിൽ, വർദ്ധിയുടെ നാളിൽ ഉള്ള അന്നദാനമാണ്. യത്തീമന്ത മക്കറബ, അടുത്ത ബന്ധുവായ അനാഥയ്ക്ക്. ഓ മിസ്കീനന്ത മത്രബ, മണ്ണ് പുരണ്ട അഗതിക്ക്. ആ ഖുർആന്റെ പ്രയോഗത്തിൽ പോലും ഈ അഗതിയുടെ സ്വഭാവം മനസ്സിൽ നമ്മളെ അതിന് ചിത്രം കടന്നു വരുന്നുണ്ട്. അവർക്കുള്ള അന്നദാനം ഏറ്റവും മഹത്തരമായ അതേസമയം പ്രയാസകരമായ പുണ്യപാതയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ശുദ്ധുറാൻ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, എന്താണ് ഏറ്റവും വലിയ നന്മ? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും കിബിലൽ മശ്രിഖ് വൽ മഗ്രിബ് വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൽ നബിയിൻ വാത്തൽ മലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വബ്ന സബീൽ വസ്സായിൽ ഫിൽ ഖാബ്. എന്താണ് പുണ്യമെന്ന് പറഞ്ഞാൽ? അത് ചില അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെയോ? പിന്നെ അത് ധനവ്യയമാണ്. അഗതികൾ, ദരിദ്രർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, വഴിയാത്രക്കാർ, ഇങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യർക്കുള്ള അന്നദാനമാണ് ഏറ്റവും പുണ്യകരമായ കാര്യം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രയെന്ന് നമുക്ക് മനസ്സാക്കുവാൻ കഴിയും. ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, 60-70 വയസ്സായ ഒരു മനുഷ്യൻ അവിടെ ജീവിതത്തെ വിലയിരുത്തപ്പെടുന്നു. പാപ്പിയാണ് എന്ന് വിധി എഴുതപ്പെടുന്നു, നരകാവകാശിയായി തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ അയാളുടെ തെറ്റുകുറ്റങ്ങൾ രണ്ടായി ചുരുക്കിയാൽ എന്തായിരിക്കും അത് രണ്ടെണ്ണം? അത് സാധാരണ മത മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഖുർആൻ പറയുന്നു, വാമ്മാമൻ ഊത്തിയ കിതാബുഹു ബിഷിമാലിഹി, ഇടതുകൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന മനുഷ്യൻ അയാൾ പറയും, യാലൈത്തനിയിലെ മൂത്ത കിതാബിയ വലം മദ്രീമാ ഹിസാബിയ യാലൈത്തഹ കാനത്തിൽ ഖാലിയ മാ അഗന അന്നീ മാലിയ ഹലക അന്നീ സുൽത്താനിയ. ഈ ഗ്രന്ഥം ലഭിച്ചില്ലായിരുന്നെങ്കിൽ, മരണത്തോടെ എല്ലാം ഒടുങ്ങിയിരുന്നെങ്കിൽ, എൻ്റെ ധനമെനിക്ക് ഉപകരിച്ചില്ലല്ലോ, എൻ്റെ അധികാരം നഷ്ടമായല്ലോ. അപ്പോൾ അള്ളാഹു പറയും, ഖുദൂഹു, അവരെ പിടിച്ചോളൂ, ഫൗല്ലൂഹു, അവനെ ബന്ധിക്കൂ, പിന്നെയോ 70 മുഴം നീളമുള്ള ചങ്ങലവിനെ കുരുക്കിയിടൂ. എന്താ കാരണം? ഇന്നഹു ഖാൻ ലാ യൂമിനു ബില്ലാഹിൽ അലീം, മഹാനായ അള്ളാഹു വിശ്വസിച്ചില്ല, വലാ യഹുദ്ദു വലാ തഅമു മിസ്കീൻ, അഗതി കന്നം നൽകാൻ പ്രേരിപ്പിച്ചില്ല. ഒരു മനുഷ്യൻ കുറ്റവാളിയാണെന്ന് വിളിച്ച് നരകാവകാശിയായി ശിക്ഷിക്കപ്പെടുമ്പോൾ തെറ്റുകുറ്റങ്ങളെ രണ്ടായി ചുരുക്കിയാൽ, ഒന്ന് അള്ളാഹു വിശ്വസിച്ചില്ല എന്നാണെങ്കിൽ, രണ്ടാമത്തെ അഗതി കന്നാൻ നൽകാൻ പ്രേരിപ്പിച്ചില്ല എന്നതാണ്. ഇനി കുറ്റവാളി സ്വന്തം തെറ്റേറ്റ് പറയുന്ന സന്ദർഭമുണ്ട്. ശുദ്ധുറാൻ പറയുന്നു, കുല്ലു നഫ്സിം ബിമാ കസബത്ത് റഹീന, ഓരോ മനുഷ്യൻ താൻ സമ്പാദിച്ചതിന് ബാധ്യസ്ഥനാണ്. ഇല്ലാ അസ്ഹാബുൽ യമീൻ, വലതു കൈയിൽ പ്രമാണം ഗ്രന്ഥം ലഭിക്കുന്നവരൊഴികെ. അവർ ചോദിക്കും നരകാവാശിയോട്, മാ സദഖക്കും ഫി സഖർ, എന്താണ് നിങ്ങൾ നരകത്തിൽ കിടക്കാൻ കാരണം? ഖാലു ലം നകു മിനൽ മുസ്ലിം, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല. വലം നകു നുതീമുൽ മിസ്കീൻ, അഗതികൾ കണ്ണം നൽകിയിരുന്നില്ല. അഗതികൾ കണ്ണം നൽകാതിരിക്കുക എന്ന് നമസ്കരിക്കാതിരിക്കുന്ന പോലെ തന്നെ ഗുരുതരമായ പാപമായാണ് നരകപ്രവേശനത്തിന് കാരണമായാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നർത്ഥം. തീർച്ചയായും ഈ വിധം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരെ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നവർക്ക് ഒമ്പിച്ച പ്രതിഫലമാണ് ഖുർആൻ വാഗ്ദാനം ചെയ്തത്. ശുദ്ധുറാൻ പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബിൽ ലൈലി വന്നഹാരി, രാത്രിയും പകലും തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവർ, സിറൻ വലാനിയത്തൻ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. മാത്രമല്ല, ഭയപ്പെടേണ്ടി വരികയില്ല, അവർ പേടിക്കേണ്ടി വരികയില്ല, അവർക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ട് എന്ന് ഷുദുറാൻ ഊന്നിപ്പറയുകയാണ്, പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയുന്നു, ഉദാഹരണമായി, മസുല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യം പോലെയാണ്, അമ്പത്തത്ത് സബസ്നാബില, 7 കതിരുകൾ അത് ഉൽപ്പാദിപ്പിക്കുന്നു, ഫിക്കുല്ലി സുംബുലത്തിൻ മേത്ത് ഹബ്ബ, ഓരോ കതിരിലും 100 മണികൾ, 700 ഇരട്ടി. അവിടെ അവസാനിപ്പിച്ചില്ല, പിന്നീട് പറയുന്നു, അള്ളാഹു യുദാഫു ലിമയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടി കൊടുക്കുന്നു, അഥവാ അതിരുകളില്ലാത്ത പ്രതിഫലം. 1 രൂപ ചെലവഴിച്ചാൽ 700 രൂപയുടെ പ്രതിഫലം, അഥവാ 700 ഇരട്ടി എന്ന, അതിനേക്കാൾ എത്രയോ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതാണ് സമ്പത്ത് ചെലവഴിക്കുന്നതിൻ്റെ പ്രതിഫലം എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ശിഷ്യനായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം പാരായണം ചെയ്യപ്പെട്ടു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾ ചെലവഴിക്കുന്നവരെ നിങ്ങൾക്ക് പുണ്യം കിട്ടുകയില്ല. അത് ഉൾക്കൊണ്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധി വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ബൈറുഹ തോട്ടമാണ്, എൻ്റെ ആ ഈത്തപ്പനത്തോട്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഈ വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകൻ സ്വല്ലദാസം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനെ വലിയേറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നർത്ഥം. അബൂ തൽഹ റളിയല്ലാഹു ജീവിത മറ്റൊരു അനുഭവമുണ്ട്. ഹദറമൗത്തിൽ നിന്ന് അദ്ദേഹത്തിന് 7 ലക്ഷം ദിർഹം ലഭിച്ചു.
അതിൽ ദിർഹം ലഭിച്ചപ്പോൾ അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുകുൽസും ചോദിച്ചു, എന്താണ് അങ്ങേക്ക് പറ്റി? അപ്പോൾ ഇവിടെ നാണയത്തുട്ടുകൾ എൻ്റെ വീട്ടിൽ കിടക്കുകയാണ്. ആ നാണയത്തുട്ടുകൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം എങ്ങനെ വരും? അപ്പോൾ ഉമ്മുകുൽസും റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് നമ്മളിൻ്റെ പ്രയാസപ്പെടണം, അതതിൻ്റെ അവകാശികൾക്ക് കൊടുത്താൽ പോരെ, നമ്മുടെ ചുറ്റു അടുത്ത ബന്ധുക്കളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, അതവർക്ക് നൽകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിറ്റേന്നാൾ അത് അവർക്ക് വിതരണം ചെയ്തു. ഉമ്മുകുൽസും റളിയല്ലാഹു അൻഹ മരിച്ചൊന്നും പറയുകയില്ല, കാരണം നമുക്കറിയാവുന്ന പോലെ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. അക്കാര്യവും അബൂതല്ല ഊന്നി പറയുകയുണ്ടായി, ഉദാരമതിയായ പിതാവിൻ്റെ ഉദാരമതിയായ മകൾ, നല്ലവളായ നല്ലവനായ നേതാവിൻ്റെ നല്ലവളായ മകളിന്, അതായിരുന്നു അവരുടെ സവിശേഷത. ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാര്യങ്ങളെ പ്രവാചകശ്യം ഉൾക്കൊണ്ടത്. കടുത്ത ദാരിദ്ര്യത്തിൻ്റെ പട്ടിയുടെ ഒരു കാലത്ത്, വറുതിയുടെ ഒരു കാലത്ത് ഒരു കച്ചവട സംഘം മദീനയിൽ വന്നു. ആ കച്ചവട സംഘത്തിൻ്റെ കൂടെ ധാരാളം ചരക്കുകളുണ്ടായി. ആ കച്ചവട സംഘത്തിൻ്റെ ഉടമ ഉമർ ഉസ്മാൻ വ്യാപാരം ദേവനുമായിട്ടു. അപ്പോൾ ആളുകൾ വന്നു, ആവശ്യക്കാർ വന്നു, അവർ വാങ്ങാൻ വില പറഞ്ഞു. ആ സാധനത്തെ ഇരട്ടി പറഞ്ഞു, കൊടുത്തില്ല, മൂന്നിരട്ടി പറഞ്ഞു, കൊടുത്തില്ല, പല ഇരട്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല, ഇതിനെനിക്ക് പത്തിരട്ടിയോ അതിനേക്കാൾ കൂടുതലോ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു, ഒരുപാട് ഇരട്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. ആരാണ് ഇത്ര വലിയ വില നൽകിയത്? അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അത് മറ്റാരുമല്ല, എൻ്റെ സട്ടാവും എൻ്റെ സംരക്ഷകനും എൻ്റെ നാഥനും എൻ്റെ നിയന്താവുമായ അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ അദ്ദേഹം എല്ലാ ഒരുപാട് ഇരട്ടി ലാഭം പറഞ്ഞ വളരെ വില പിടിച്ച വ്യാപാര കച്ചവട ചരക്കുകളെല്ലാം സാധനങ്ങളെല്ലാം സമൂഹത്തിന് ദാനം ചെയ്യാനുണ്ടായി. സമ്പന്നർ മാത്രമല്ല ഇങ്ങനെ ദാനം ചെയ്യാറുള്ളത്. ഒരിക്കൽ പ്രവാചകൻ സ്വലസമയുടെ പ്രിയ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരുന്നു. അവർക്കല്പം ഈ മധുരമുള്ള ഈത്തപ്പഴം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ പ്രിയതമൻ അലി റളിയല്ലാഹു അൻഹു പരമദരിദ്രനായിരുന്നു. അതിനാൽ അങ്ങനെ പറയാനൊരു മടിയായിരുന്നു. അവസാനം ഒരു ദിവസം തൻ്റെ ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോയി ഈത്തപ്പഴം കടമായി വാങ്ങി. അത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നിൽ നിന്നൊരാൾ വിളിച്ചു, അലി, വല്ലാത്ത വിശപ്പ്, വല്ലതും തരണം, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. തിരിഞ്ഞു നോക്കുമ്പോൾ പരമദരിദ്രനായ മനുഷ്യൻ. അദ്ദേഹം ആ ഈത്തപ്പഴത്തിൻ്റെ പൊതി ആ മനുഷ്യന് കൊടുത്തു. വെറും കൈയോടെ വരുന്ന പ്രിയതമനെ നോക്കി ഫാത്തിമ റളിയല്ലാഹു അൻഹ നിൽക്കുകയാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് മന്ദസ്മിതനായി കടന്നു വന്നു. വിഷമിക്കാനിരുന്നപ്പോൾ അരികിൽ ചെന്നിരുന്ന പ്രിയതമയോട് പറഞ്ഞു, സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനത് കഴിച്ചിരുന്നെങ്കിൽ അല്പസമയത്തെ രുചിയുണ്ടാവും, ഇത്തിരി നേരത്തെ സന്തോഷമുണ്ടാവും, പക്ഷേ നിങ്ങൾക്കും എനിക്കും ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തത്. പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന മഹത്തായ കൃത്യവും അങ്ങേപ്പോലെയുള്ള ഭർത്താവിന് എനിക്ക് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് പറഞ്ഞു. അഥവാ സമൂഹത്തിന് വേണ്ടി ആ സമ്പത്ത് ചെലവഴിക്കുകയായിരുന്നു എന്നർത്ഥം. ഇങ്ങനെയാണ് ഉള്ളവരും ഇല്ലാത്തവരുമൊക്കെ സമൂഹത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യരെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. അത് തടസ്സമായി നിൽക്കാറുള്ള പിശുക്കാൾ ആ പിശുക്കിനെ ഖുർആൻ കണിശമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നത്, അങ്ങനെ പിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പിശുക്കുണ്ടാക്കുന്ന എല്ലാ സമ്പത്തും പരലോകത്ത് അതെല്ലാം അവിടെ കഴുത്തിൽ വലിയ ഭാരമായി അണിയിക്കപ്പെടും. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവരുടെ സമ്പത്ത് അവിടെ കഴുത്തിൽ ഭാരമായി ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ യൗമുൽ ഖിയാമയിൽ വലിയ ഭാരമായി മാറും. അഥവാ അവർക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥ വരെ ഉണ്ടാകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതേസമയം പിശുക്കിന്ന് മോചനം നൽകുന്ന മനുഷ്യ മോചനം നേടുന്ന മനുഷ്യരോ അവർക്ക് വലിയ പ്രതിഫലവുമുണ്ട്. രണ്ട് തോട്ടക്കാരുടെ കഥയുണ്ട് ഖുർആനിൽ. ഒന്ന് സൂറത്തുൽ കഹ്ഫ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ ഒരു തോട്ടക്കാരാണ്. ആ തോട്ടത്തിൽ അഭിമാനിച്ചു, അത് ചെലവഴിക്കാൻ ആഗ്രഹിച്ച വലിയ പ്രതീക്ഷയോടു കൂടി. മറ്റൊരു തോട്ടക്കാരൻ സൂറത്തുൽ കലമില. രണ്ടുപേരും വലിയ പിശുക്കരായിരുന്നു. മാത്രമല്ല സമ്പത്ത് തങ്ങളുടേതാണെന്ന് വിചാരിച്ചു. ആ തോട്ടക്കാരൻ പിശുക്കനായിരുന്നില്ല, അദ്ദേഹത്തെ മക്കളായിരുന്നു പിശുക്കൻ. അള്ളാഹു വസാല ആ തോട്ടത്തെ പൂർണ്ണമായി നശിപ്പിച്ചു, അതിൻ്റെ ശിക്ഷ ഭൂമിയിൽ തന്നെ അനുഭവിച്ചു. അതിനാൽ നാം മനസ്സിലാക്കുക, സമ്പത്ത് നമ്മുടേതല്ല, അള്ളാഹുവിൻ്റേതാണ്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ വളരെ പരിമിതമാണ്. പരമാവധി ഒരു വയറ് നിറക്കാം, ഒരു ശരീരം മറക്കാം, ഒരു കസേരയിൽ ഇരിക്കാം, ഒരു കട്ടിൽ കിടക്കാം, ഒരു റൂമിൽ ഉറങ്ങാം, ഒരു വീട്ടിൽ താമസിക്കാം, ഒരു വാഹനത്തിൽ സഞ്ചരിക്കാം. അതിനേക്കാളേറെ ഭൗതിക ആവശ്യങ്ങളില്ല. അതിനാൽ തന്നെ നമ്മുടെ പിന്നീട് കുറേ സ്വത്തുണ്ടെങ്കിൽ നമുക്ക് മരണം വരെ കരുതാം ഇത്ര കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന്. മരണത്തോടെ നമ്മുടേതല്ലാതായി മാറും. ഇന്നലെ നമ്മുടേതല്ല, ഇന്ന് മാത്രം നമുക്ക് കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട്, നാളെയും നമ്മുടേതല്ല. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഉദാരമായ നിലപാട് സ്വീകരിക്കാൻ വിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ ഇത്തരം കാര്യങ്ങൾക്ക് ഏറെ പുണ്യകരമായ സമയമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നു ബഹുമാന്യനായ നമ്മോട് വിട പറഞ്ഞ സിദ്ദീഖ് സാഹിബ്. ഈ സമൂഹത്തിലെ എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റാനുള്ള കാരണം അദ്ദേഹം വിശക്കുന്നവരുടെ വിശപ്പകറ്റാൻ വേണ്ടി വിശന്നു. അദ്ദേഹം
പ്രയാസം അനുഭവിക്കുന്നവർ പ്രയാസം അകറ്റാൻ വേണ്ടി സ്വയം പ്രയാസപ്പെട്ടു. ദാഹിക്കുന്നവന് ദാഹജലം നൽകാൻ വേണ്ടി സ്വയം ദാഹിച്ചു. മറ്റുള്ളവർ ഉറക്കാൻ വേണ്ടി തീവണ്ടിയിലും ബസ്സിലും ഉറക്കമൊഴിച്ച് യാത്ര ചെയ്തു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി സ്വയം കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങി അഥവാ സമൂഹത്തിന് വേണ്ടി ജീവിച്ചു. അത്രയേറെ മനുഷ്യരെ അദ്ദേഹം സ്നേഹിച്ചു. ജാതി മതഭേദമന്യ എല്ലാവരെയും സ്നേഹിച്ചു. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെയും സ്നേഹിച്ചു. അതിനാൽ മനസ്സിലാക്കുക, സമൂഹത്തോട് ഉദാഹരണമായി നിലപാട് സ്വീകരിക്കുക. അത് നമുക്ക് ഈ ലോകത്ത് നന്മ നൽകും, പരലോകത്ത് അള്ളാഹുവിന് മാത്രമായ പ്രതിഫലവും. അത് രണ്ടും നേടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ സൗഭാഗ്യം നേടി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന ആത്തിനാ ഫിദ് ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന തന്നോക്കാൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്മീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവാബുർ റഹീം വഫ് ലനാ യാ വഫ് ലിൽമുദ്രിബീൻ വറഹ്മനാ യാ അർഹമർ റാഹിമീൻ വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.